ആറള ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരുത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യം നാലാം ഘട്ടം മൂന്നാമത്തെ ദിവസം 5 കാട്ടാനകളെ കാടുകയറ്റി. ഫാം കൃഷിയിടത്തിലെ 5 കാട്ടാനകളെയാണ് കാടുകയറ്റിയത്. ബ്ലോക്ക് 12 ഹെലിപ്പാട് മേഖലയിൽ കണ്ടെത്തിയ ആനകളെ 5 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്ററോളം ഓടിച്ച് കോട്ടപ്പാറ വഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. തിരിച്ച് ഫാമിലേക്ക് വരാതിരിക്കാൻ വൈദ്യുതി വേലി ചാർജും ചെയ്തു. വ്യാഴാഴ്ച ആറള ഫാം കൃഷിയിടത്തിൽ ആനത്തുരത്തൽ ആരംഭിക്കും. വീടുകളും തകർക്കുന്ന രീതിയിലേക്ക് കാട്ടാന ശല്യം രൂക്ഷമായതോടെയാണ് സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനകീയ കമ്മിറ്റി യോഗം തീരുമാനം അനുസരിച്ചാണ് ആനത്തുരത്തൽ നാലാം ഘട്ടം തുടങ്ങിയത്. ആദ്യ 2 ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനകളെ കണ്ടെത്താനായില്ല. കൊട്ടിയൂർ റേഞ്ചർ സുധീർ നെരോത്ത്, ആറള ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കെ പി നിതീഷ് കുമാർ, വനം ദ്രുത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വളയംചാൽ വനം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50 അംഗ സംഘമാണ് വിവിധ ടീമുകളായി ആനത്തുരത്തൽ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്.